നമസ്കാരം. നവകേരള ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 100% വികസനം കൊണ്ട് വിജയസാധ്യതയുള്ള സീറ്റായിരുന്നു കൊടുവള്ളി മണ്ഡലം. കരാട്ട് റസാഖ് സാറാണ് നമ്മോട് കൂടെയുള്ളത്. 6300 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എം കെ മുനീർ വിജയിച്ചത്. എന്തെങ്കിലും പാളിച്ചു പറ്റിയതായിട്ട് തോന്നുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള പ്രവർത്തനത്തിൽ പാളിച്ചകളൊന്നും സംഭവിച്ചതായിട്ട് മനസ്സിലാകുന്നില്ല. ഇവിടെ പരാജയത്തിലേക്ക് പോയിട്ടുള്ളത് അവസാനഘട്ടത്തിലാണ്. അവസാനഘട്ടമെന്ന് പറയുമ്പം എല്ലാ വർഗീയ പാർട്ടികളുടെയും വോട്ട് യു ഡി എഫിന് അനുകൂലമാക്കി മാറ്റാൻ സാധിച്ചു. അങ്ങനെ വർഗീയ പാർട്ടികളുടെ വോട്ട് കൊണ്ടാണ് എം കെ മുനീർ സാഹിബ് ജയിച്ചിട്ടുള്ളത്. അതൊരു യു ഡി എഫിൻ്റെ വിജയമായിട്ട് കാണാൻ സാധിക്കില്ല. മുസ്ലിം ലീഗിൻ്റെ ഒരു അഭിമാന നേട്ടമായിട്ട് കാണാൻ സാധിക്കില്ല. കാരണം യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള മത്സരമാണ്. യു ഡി എഫിൻ്റെ വോട്ട് യു ഡി എഫിന് കിട്ടിയാൽ, എൽ ഡി എഫിൻ്റെ വോട്ട് എൽ ഡി എഫിന് കിട്ടിയാൽ ആ നിലക്കുള്ള ഒരു വോട്ടായിരുന്നെങ്കിൽ ഞാൻ വിജയിക്കും. മറിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ മുനീർ സാഹിബ് ജയിച്ച് വന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ ബി ജെ പി വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. അതിപ്പോൾ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി, പരാജയപ്പെട്ട സ്ഥാനാർത്ഥി തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മുനീർ സാഹിബ് വിജയിച്ചത് ബി ജെ പി വോട്ട് കൊണ്ടാണെന്ന്. അതുകൊണ്ട് ആ വോട്ടുകൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് വരാത്തത് കൊണ്ടാണ് അവിടെ പരാജയപ്പെട്ടത് എന്ന് അവിടുത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വ്യക്തമാക്കി. അപ്പോൾ ആ നിരക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ബി ജെ പിയുടെ വോട്ടാണ് മുനീർ സാഹിബിൻ്റെ വിജയം ഉണ്ടായിട്ടുള്ളത്. ഈ തവണ ആ മണ്ഡലം വിട്ടപ്പോൾ ഈ മണ്ഡലത്തിൽ ആ അടവ് പ്രയോഗിച്ചു. അങ്ങനെ ബി ജെ പിയുടെ വോട്ടുകളും മറ്റ് വർഗീയ കക്ഷിയുടെ വോട്ടുകളൊക്കെ തന്നെ വാങ്ങിക്കൊണ്ടാണ് ഈ വിജയം കരസ്ഥമാക്കിയത്. അത് നേട്ടമായിട്ട് ഞാൻ കാണുന്നില്ല, ഒരു വിജയമായിട്ട് ഞാൻ കാണുന്നില്ല. വർഷങ്ങളായിട്ട് ശരിക്കും കൊടുവള്ളി മണ്ഡലത്തിന് വികസനം കുറവാണ് എന്നുള്ള അത് താങ്കളാലെ നികത്തപ്പെട്ടു. താങ്കൾ ജനകീയനായിട്ട് നല്ല രീതിയിൽ നിൽക്കുമ്പോഴാണ് നിങ്ങളെ തകർക്കണം എന്ന് വെച്ചിട്ട് മുനീറിനെ ഇട്ടത് എന്ന് താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ ഒരു തവണ എൽ ഡി എഫ് സ്വതന്ത്രനായിട്ട് വിജയിച്ചൊരു മണ്ഡലമാണ്. ആ മണ്ഡലം യു ഡി എഫിന് നഷ്ടപ്പെട്ടപ്പം, പ്രത്യേകിച്ച് ലീഗിന് നഷ്ടപ്പെട്ടപ്പം ഒരു സാഹചര്യത്തിലും അത് തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായിക്കൊണ്ടാണ് യു ഡി എഫിൻ്റെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ഉന്നത വ്യക്തിത്വത്തെ ഈ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. അവസാനം പിടിച്ചെടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നത് കൊണ്ടാണ് ഈ വോട്ടുകളൊക്കെ സാധാരണഗതിയിൽ വാങ്ങുന്നത് പോലെ അദ്ദേഹം വാങ്ങിയിട്ടുള്ളത്. താങ്കൾക്കറിയാം, സി എച്ചിൻ്റെ മകനാണ് ശരിക്കും മുനീർ. തന്നെയുമല്ല, പാർട്ടിയിൽ നല്ല നേതൃത്വം വഹിക്കുന്ന ആളാണ്. ആ സി എച്ചിൻ്റെ മകനാണ് തോൽക്കാൻ പാടില്ല എന്നുള്ള ഒരു ഒരു സിമ്പതിയൊക്കെ ശരിക്കും മുസ്ലിം ലീഗുകാരുടെ ഇടയിൽ നിന്നിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. പ്രായമുള്ള കുറേ ആളുകളൊക്കെ സി എച്ചിൻ്റെ മകൻ നല്ലൊരു പരിഗണന കൊടുത്തിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും കാണുന്നുണ്ട്. പക്ഷേ സി എച്ചിൻ്റെ മകനല്ല ഇവിടെ സ്ഥാനാർത്ഥി യു ഡി എഫിനുള്ളത് എങ്കിൽ നിങ്ങൾ ജയിക്കുമായിരുന്നു. 100% ജയിക്കുമായിരുന്നു. 100% വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് ചോദിച്ചത്, നിങ്ങളെ തകർക്കാൻ വേണ്ടി ഒരിക്കൽ പോലും ജയിക്കരുത് എന്ന്. കഴിഞ്ഞ തവണ നിങ്ങൾ കുറച്ച് മുസ്ലിം ലീഗിൻ്റെ വോട്ട് കിട്ടിയിട്ടുണ്ട് ശരിക്കും, അല്ലേ? ആ മുസ്ലിം ലീഗിൻ്റെ വോട്ട് പോലും തിരിച്ചു പിടിക്കാൻ വേണ്ടി, ഇത്തരം സിമ്പതി കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളെ തകർക്കാൻ ക്ഷമിച്ചോ എന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായും അദ്ദേഹം അല്ലെങ്കിൽ ഞാൻ ഒരു എം എൽ എയുടെ മുന്നിലായിരിക്കും ഞാൻ വീണ്ടും ഇരിക്കുന്നുണ്ടാവാം. ജയം തോൽവിയൊക്കെ സ്വാഭാവികമാണ്. ആ ജയം തോൽവി എങ്ങനെ ഉണ്ടായി എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം അല്ലായിരുന്നെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിക്കായിരുന്നു. അദ്ദേഹം ആയതുകൊണ്ട് അദ്ദേഹത്തിനും ജയിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വോട്ടിൻ്റെ പിന്നെ ഫലം പുറത്തിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പല ഘട്ടങ്ങളിലും ഞാനാണ്
ലീഡ് ചെയ്യുന്നത്. അവസാന റൗണ്ടിലാണ് ലീഡ് മറിഞ്ഞ് മുനീർ സാഹിബിന് ലീഡ് കിട്ടിയിട്ടുള്ളത്. അപ്പം പേരില്ല, നല്ല ടൈറ്റാണ്, നല്ല വോട്ട് കിട്ടിയിട്ടുണ്ട്. 86,000 വോട്ട് എനിക്ക് കിട്ടിയപ്പോൾ 72,000 വോട്ടാണ് മുനീർ സാഹിബിന് കിട്ടിയത്. അപ്പോൾ ചെറിയ 5-6 വോട്ടിൻ്റെ വ്യത്യാസമാണുള്ളത്. കൊടുവള്ളി നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 2016 ബി ജെ പിയുടെ വോട്ട് ഈ പ്രാവശ്യം 5,000 പരം വോട്ടുകൾ കുറവാണ്. നമ്പർ വൺ. നമ്പർ ടു, ഈ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി, അതും സ്വാഭാവികമായിട്ടും എല്ലാവരും മാറ്റി നിർത്തപ്പെടുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ വോട്ട് വളരെ വ്യക്തമായി ഇദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞത് വർഗീയ പാർട്ടികളുടെ വോട്ടുകൾ ഇദ്ദേഹത്തിന് കിട്ടിയത് കൊണ്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. ഒരിക്കലും ഒരു പരാജയം യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള മത്സരത്തിൽ എനിക്കില്ല. പക്ഷേ ഈ വർഗീയവാദികളുടെ വോട്ട് കിട്ടിയപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും വിജയിച്ചു എന്നുള്ളത് വെച്ചാൽ മറ്റൊരു പരാജയമായിട്ട് ഞാനിതിനെ കാണുന്നില്ല. കഴിഞ്ഞ തവണ നിങ്ങൾക്ക് കുറച്ച് വോട്ട് മുസ്ലിം ലീഗിൻ്റെ ഞാൻ മുൻപ് പറയുകയുണ്ടായി, ആ വോട്ടുകൾ തിരിച്ചു കിട്ടി എന്നുള്ള ബോധ്യം താങ്കൾക്കുണ്ടോ? കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ വോട്ടുകൾ ഏറെക്കുറെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എന്നെ അന്ന് വിജയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൽ കുറഞ്ഞ വോട്ടുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ നഷ്ടപ്പെട്ട വോട്ടുകളൊക്കെ മറ്റൊരു ഘടകത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഈ പ്രാവശ്യം തിരിച്ച് കിട്ടിയിട്ടുണ്ട്. കുറഞ്ഞ ആളുകൾ വോട്ട് പേരിന ചെയ്യാതിരുന്നപ്പോൾ കുറേ ആളുകൾ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയുടെ പിന്നെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് അനുകൂലമായിട്ട് നിന്നിട്ടുണ്ട്. ഒരു നാട്ടുകാരൻ എന്നുള്ള പരിഗണന തന്നിട്ടുണ്ട് മുസ്ലിം ലീഗുകാർ. അതേപോലെ പിന്നെ വികസനത്തിൻ്റെ പേരിൽ വോട്ടുകളും മുസ്ലിം ലീഗിൻ്റെ ആളുകൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എപ്പോഴും കാണാവുന്ന, എപ്പോഴും ബന്ധപ്പെടാവുന്ന ഒരു എം എൽ എ ഞങ്ങൾക്ക് വേണം എന്നാഗ്രഹിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മൂന്ന് ഘടകവും അദ്ദേഹത്തെ കാണാൻ കഴിയില്ല, അദ്ദേഹം മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്യില്ല, പോയി കാണണമെങ്കിൽ വലിയ പ്രയാസങ്ങളുണ്ട്, മണിക്കൂറുകളും കാത്തു നിൽക്കേണ്ടതുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള വോട്ടുകൾ മുസ്ലിം ലീഗിൻ്റെതും കോൺഗ്രസിൻ്റെതും മറ്റ് കക്ഷികളുടെയൊക്കെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഏറ്റക്കുറച്ചിലുണ്ടായിട്ടില്ല. കുറച്ച് വോട്ടുകൾ എല്ലിൽ നിന്നും ഈ തവണ സി എച്ചിൻ്റെ മകൻ എന്നൊരാൾക്ക് കഴിഞ്ഞ തവണ കിട്ടിയത് മാറി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ വെച്ച് എനിക്ക് അനുകൂലമായി ചെയ്ത മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ടുകളുണ്ട്. നമുക്കറിയാം, ശരിക്കും ഞാൻ കേരളത്തിൽ മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട് പിണറായി സർക്കാരിനോട്. ഒരു ജേർണലിസ്റ്റ് എന്നുള്ളതിൻ്റെ അപ്പുറത്ത്, ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് പറയാനുള്ള ഒരു വിഷയം, നന്നായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്, വലിയ പ്രശ്നങ്ങളില്ലാതെ വണ്ടി കാറുമായൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്കുള്ള റോഡ്, അത് എടുത്തു പറയാതിരിക്കാൻ വയ്യ. അതാണ് ഞാൻ പറഞ്ഞത്, മാധ്യമപ്രവർത്തനത്തിനപ്പുറത്തേക്ക് റോഡും ആശുപത്രിയും മറ്റുള്ള സൗകര്യങ്ങളൊക്കെയാണ് വേണ്ടത്. ശരിക്കും റോഡിൻ്റെ കാര്യങ്ങളൊക്കെ 100% ഞാൻ പറയുകയാണ്, പിണറായി സഖാവിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ആ ഒരു രീതിയിലേക്കൊക്കെ നമുക്ക് എപ്പോഴും, ഞാൻ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. എപ്പോഴും ഞാൻ ഇന്നലെയും കൂടെ ചിന്തിച്ച വിഷയമാണ്, ഞാൻ ഇന്നലെ ഒരു ദൂര യാത്ര കഴിഞ്ഞു വന്നതാണ്. അപ്പം ആ വരുമ്പോഴും ആ എത്തിപ്പെടാവുന്ന സമയവും വണ്ടിയുടെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഹെൽത്ത് എല്ലാം നോക്കണമല്ലോ. ശരിക്കും മുൻപ് അത്തരം ഒരു അവസ്ഥ കുറവായിരുന്നു. ഒരു ഒരു കുറച്ച് ഏരിയയിൽ ഹൈവേ, മെയിൻ ഹൈവേ വിട്ടാൽ ഉള്ള ഏരിയയിലേക്കൊക്കെ ഇറങ്ങുമ്പം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥ ശരിക്കും വന്നായിരുന്നു എന്നുള്ളത് 100% സത്യമാണ്. അത് ഞാൻ എടുത്തു പറയാണ്. അത് പറയാതിരുന്നാൽ ഞാൻ ഒരു എടുത്തു പറയൽ അത്തരം ഒരു രീതി സ്വീകരിക്കാൻ പറ്റത്തില്ല. അത്തരമൊക്കെ അത്തരമൊക്കെ ഡെവലപ്മെൻ്റ്, അതായത് വർഷങ്ങളായിട്ട് പോലും കൊടുവള്ളി മണ്ഡലത്തിലില്ലാത്ത വികസനങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങളുടെ അഭിപ്രായം ശരിക്കും ഉണ്ടായിരുന്നു. ഞാൻ എടുത്തായിരുന്നു, ഉണ്ടായിരുന്നു. ഈ രീതിയിൽ നിങ്ങളെ തോൽപ്പിച്ച രീതിയിൽ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഇതിൽ ഇപ്പോൾ കൊടുവള്ളി നിയോജകമണ്ഡലത്തിൽ ഇനി പുതിയ റോഡുകൾ ഫണ്ടുകൾ കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഏറെക്കുറെ റോഡുകൾ പണി പൂർത്തീകരിച്ചു. ഇനി ബാക്കിയുള്ള റോഡുകളൊക്കെ പൂർത്തീകരിക്കാണ്ട് അതിന് ഫണ്ടൊക്കെ ഓൾറെഡി ആയതാണ്. സ്കൂളുകളാണെങ്കിലും എല്ലാ സ്കൂളുകളും കോളേജുകൾക്കൊക്കെ തന്നെ ഫണ്ട് കിട്ടിയിട്ടുണ്ട്.
പൂർത്തീകരിച്ച പദ്ധതിയുണ്ട്, പൂർത്തീകരിക്കാനിരിക്കുന്ന പദ്ധതികളുണ്ട്. ആശുപത്രികളും അത് തന്നെയാണ്. എല്ലാ ആശുപത്രികൾക്കും പിന്നെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ, ഹെൽത്ത് സെൻറ്റർ ഫാമിലി ഹെൽത്ത് സെൻ്ററാക്കി മാറ്റി ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ആവശ്യമായുള്ള തുക ലഭിച്ചു. കൊടുവള്ളി നിയോജകമണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളെയും കേന്ദ്രീകരിച്ചുള്ള കുടിവെള്ള പദ്ധതികൾക്ക് ഫണ്ടുകൾ ലഭ്യമായിട്ടുണ്ട്. പിന്നെ അങ്ങനെ സമസ്ത മേഖലയിലുള്ള എല്ലാ വികസനങ്ങളും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് പൂർത്തീകരിക്കുവാനുള്ള പിന്നെ കാര്യങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൊടുവള്ളി ടൗൺ ആണെങ്കിൽ സ്രാജ് ഫ്ലൈ ഓവർ, താമരശ്ശേരി ബൈപ്പാസ്, അങ്ങനെ ഓമശ്ശേരി ബൈപ്പാസ്, ഈ പദ്ധതികളൊക്കെ സമ്പൂർണമായിരിക്കുകയാണ്. ഇനി കൊടുവള്ളിയിലേക്ക് ഒരു പദ്ധതിക്കും ആവശ്യമില്ലാത്ത രൂപത്തിൽ പദ്ധതികൾ കിട്ടി, തുടങ്ങിവെച്ച പദ്ധതികൾക്ക് ഭരണാനുമതി കിട്ടി, അതേപോലെ തുടങ്ങാനിരിക്കുന്ന പദ്ധതികൾക്ക് ആവശ്യമായുള്ള ഭരണാനുമതി കിട്ടി, എല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോഴുള്ള എം എൽ എക്ക് ഞാൻ കൊണ്ടുവന്ന പദ്ധതികളങ്ങനെ നടപ്പിലാക്കിച്ചാൽ മതി, മറ്റുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ജനങ്ങൾ പിന്നെ വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്ന് തീർത്തു പറയാൻ സാധിക്കില്ല. ഭൂരിപക്ഷം കുറഞ്ഞതുകൊണ്ട്, ഭൂരിപക്ഷം വളരെയധികം കുറഞ്ഞില്ലേ ഭൂരിപക്ഷം? ശരിക്കും നല്ല 25,000 അത്തരം രീതിയിലേക്കൊക്കെ പോകണ്ടേ ഭൂരിപക്ഷം? അതായത് ഞാൻ പറയട്ടെ, 17,000 ഭൂരിപക്ഷമാണ് 2011 കൊടുവള്ളി മണ്ഡലത്തിലെ എം എൽ എക്ക് ഈ മണ്ഡലത്തിൽ ലഭിച്ചത്. അദ്ദേഹത്തിന് ഒരു പൈതൃകവും അവകാശപ്പെടാനില്ല, ഒരു പൈതൃകം അവകാശപ്പെടാനില്ല. പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 36,000 വോട്ടാണ് ഈ മണ്ഡലത്തിൽ ഭൂരിപക്ഷം ഉള്ളത്. പിന്നെ ലോക്സഭാ സ്ഥാനാർത്ഥിക്കും ഒരു പൈതൃകവും അവകാശപ്പെടാനില്ല. എന്നാൽ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയും എം എൽ എയെ സംബന്ധിച്ചിടത്തോളം പൈതൃകം മാത്രമാണ് അവകാശപ്പെടാനുണ്ടായത്. അങ്ങനെ പൈതൃകം അവകാശപ്പെടാനുണ്ടായിട്ടും ബി ജെ പിയുടെയും മറ്റ് വർഗീയ കക്ഷികളുടെയും വോട്ടൊക്കെ ലഭിച്ചിട്ടും 6,000 ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ വലിയ പരാജയമാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം, യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു തികഞ്ഞ സംതൃപ്തിയിലേക്ക് വിജയം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്തരം ഒരു അനുഭവത്തിലേക്ക് ഞാൻ പരാജയപ്പെട്ടെങ്കിലും ജനങ്ങളും വോട്ടർമാരും നാടും എന്നോടൊപ്പം നിന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ഏതെങ്കിലും നിനക്ക് പിന്നെ വികസനങ്ങൾ താല്പര്യമില്ലാത്ത, ഇപ്പോൾ സ്വാഭാവികമായിട്ടും വികസനങ്ങൾ താല്പര്യമില്ലാത്ത സമൂഹമുണ്ട്, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒറ്റപ്പെട്ട കക്ഷികളുടെയോ കുടുംബത്തിൻ്റെയോ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ എൻ്റെ ഭൂരിപക്ഷം അല്ലെങ്കിൽ എൻ്റെ തോൽവിക്ക് കാരണമായിട്ടുള്ളൂ. അതല്ലാതെ ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്, ജനങ്ങൾ വികസനത്തിനോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട്, ജനങ്ങൾ ഞാൻ ചെയ്യുന്ന നന്മ പ്രവർത്തനത്തോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും മനുഷ്യരിൽ പല പിന്നെ ടൈപ്പ് ആളുകളുണ്ടാവും. വികസനം ആഗ്രഹിക്കുന്നു, ആഗ്രഹിക്കാത്തവരുണ്ടാവും. വികസനത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു സമൂഹം എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ഓരോ പദ്ധതികളും കൊണ്ടുവന്നപ്പം അത് ഞങ്ങളുടെ സ്വത്തിൻ്റെ നേരെ അല്ലെങ്കിൽ ഞങ്ങളുടെ പിന്നെ സമ്പാദ്യത്തിൻ്റെ മേലെ ഉള്ള ഒരു കടന്നുകയറ്റമായി പോവുമോ അല്ലെങ്കിൽ ഞങ്ങൾക്കത് വന്നാൽ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ മാത്രമേ, അല്ലെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ചില കുടുംബ ആളുകൾ മാത്രമേ എൻ്റെ പരാജയത്തിലേക്ക് പിന്നെ കാരണമായിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടും അവർ എന്നെ പരാജയപ്പെടുത്തിയാലും എൻ്റെ നാടും എൻ്റെ സമൂഹവും എൻ്റെ വോട്ടർമാരും ആണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ടത്. ആ വിലപ്പെട്ട ആളുകളെ, എനിക്ക് 86,000 വോട്ടുകൾ നൽകിയിട്ടുള്ള ആളുകളെ ജീവിതത്തിൽ മറക്കാൻ സാധിക്കില്ല. അവരോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തുടർഭരണം എന്നുള്ള രീതിയിലേക്ക് ശരിക്കും വലിയ പബ്ലിസിറ്റി ഉണ്ടായിരുന്നു, ശരിക്കും പ്രവർത്തനം കുറച്ച് കുറഞ്ഞു പോയോ എന്നാണ് എൻ്റെ ചോദ്യം. അത് സ്വാഭാവികമായിട്ടും പരിശോധിക്കേണ്ട ഒരു കാര്യം. ഞാൻ പറഞ്ഞല്ലോ, എവിടെയാണ് ചില പോരായ്മകൾ സംഭവിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് പരിശോധിക്കും. അവരെ ചെറിയ ചെറിയ പോരായ്മകൾ സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല.
അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എവിടെയാണ് ഒരു ചെറിയ പിന്നെ സംതിങ് റോങ് എവിടെയോ സംഭവിച്ചിട്ടുണ്ട്, അത് പരിശോധിക്കണം. സ്വാഭാവികമായിട്ടും പിന്നെ കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും പരാജയം ഒരു ജയത്തിൻ്റെ പടിയാണ്. പലരും പരാജയപ്പെട്ടിട്ടുണ്ട്, വലിയ വലിയ ആളുകൾ വരെ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പരാജയം ഒരു ജയത്തിൻ്റെ പടിയാണ്. ഇത്ര നേരം നമുക്ക് സമയം തന്നത് കാരാട്ട് റസാഖ് സാറാണ്. ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.